ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിരിക്കുക. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 kg കുതിർത്ത് വെച്ചിരിക്കുന്ന വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചേർത്തൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാളയും എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon ഗരം മസാലയും 1/2 teaspoon മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് പരിപ്പുവടയുടെ ഷേപ്പിലാക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പരിപ്പുവടയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.